നമസ്കാരം. അപ്പൊ മുല്ലപ്പൂവിന്റെ വീഡിയോ തന്നെയാണ്, മുല്ലപ്പൂവിനെ തന്നെയാണ് പറയുന്നത്. ഇത് കേൾക്കുമ്പോഴത്തേക്കും ജാസ്മിനാർമി വന്നു, നിങ്ങൾക്ക് ക്യാൻസർ വന്നിരും, നിങ്ങളുടെ ഭർത്താവ്, നിങ്ങളുടെ മക്കളും, നിങ്ങളുടെ എല്ലാവരുടെയും കാലും കൈയോടിയും, ഇങ്ങനെയുള്ള പ്രാക്ക് ഒരു സൈഡിൽ, പിന്നെ മറു സൈഡിൽ തെറിവിളി. ഇത് പക്ഷേ എല്ലാ യൂട്യൂബേഴ്സിനോടും ഉണ്ട് കേട്ടോ. ഭയങ്കര അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ അറ്റാക്കാണ്. സിബിൻ ഇന്നലെ ലൈവിൽ വന്ന് ഇവരുടെ അറ്റാക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ ഇവരുടെ അറ്റാക്കിൽ നമ്മൾ പേടിച്ചോടുന്നതിൽ ഒരു കാര്യമില്ല. അപ്പം എല്ലാവർക്കും ഒരു വാശി കൂടുതലാകുകയേ ചെയ്യത്തുള്ളൂ. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഒരു മര്യാദയ്ക്കൊക്കെ കമൻ്റ് ഇട്ട് പോയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും നല്ല. അതല്ലാതെ നിങ്ങൾ പറയുന്ന കേട്ട് പേടിപ്പിച്ച് വിടാനാണെന്ന് വെച്ചാൽ ആര് പേടിക്കാനാണ്? കാരണം ഞങ്ങളും ഇത് പറയാൻ തുടങ്ങിയിട്ട് ആദ്യത്തെ സീസൺ അല്ലല്ലോ. അപ്പം നിങ്ങളങ്ങനെ പേടിപ്പിച്ച് ഞങ്ങളുടെ വായടപ്പിക്കാമെന്ന് ചിന്തിക്കുന്ന വെറുതെയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം ഇന്നലത്തെ ബി ബി പ്ലസ്സിൽ കണ്ട കാര്യം നമുക്ക് പറയാം. ഇന്നലെ ആ ഒരു ടാസ്ക് കഴിഞ്ഞിട്ട് ആ ടാസ്കിൽ ആരോ കാലെ പിടിച്ചു വലിച്ചു എന്നും പറഞ്ഞ് പിന്നെ റസ്മിനോടൊക്കെ ഇരുന്ന് പറയുന്നുണ്ട്. വളരെ ഒരു ഇതാണ്. ആ സമയത്ത് ഓടി ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ പുതപ്പെടുത്ത് മേത്തോട്ടിട്ടിട്ട് ശരീരത്തിട്ടിട്ട് പുതപ്പിൻ്റെ കീഴേ വെച്ചിട്ട് ഗബ്രിയുടെ ഫോട്ടോ എടുത്ത് അങ്ങ് പദം പെറുക്കി, അയ്യോ വിശക്കുന്നുണ്ട്, എനിക്കിവിടെ ആരും ഇല്ല, എൻ്റെ കാലെ പിടിച്ചു വലിച്ചടാ ഗബ്രി എന്നെല്ലാം പറഞ്ഞ് നല്ല കരച്ചിൽ. കരച്ചിലാണോ ചിരിയാണോ എന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ. ക്യാമറ എടുത്തിട്ട് കരച്ചിലാണോ ചിരിയാണോ എന്ന് മനസ്സിലാകാത്ത രീതിയിൽ ഞാൻ സൂക്ഷിച്ചു നോക്കിയിട്ട് എനിക്കിത് കരയുന്നതായിട്ട് തോന്നിയില്ല എന്ന് എന്തോ ഒരു രീതിയിലാണ്. ക്യാമറമാൻ വളരെയധികം വിഷമിച്ചാണ് അത് എടുത്തിരിക്കുന്നത്. അപ്പം ജാസ്മിൻ ചോദിക്കുന്നുണ്ട് കിട്ടിയല്ലോ അല്ലേന്ന്, ക്യാമറയോട് ചോദിക്കുന്നുണ്ട് കിട്ടിയല്ലോ അല്ലേന്ന്. അതപ്പം ജാസ്മിൻ അറിയാം. ജാസ്മിൻ ഈ ഗോഷ്ടി എല്ലാം കാണിക്കുന്നത് സത്യത്തെ എന്തിനാണെന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കി. ഇത് പുറത്തേക്ക് പോകണം, ഇത് നെഗറ്റീവാണ് എന്നുള്ള അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ജാസ്മിൻ ആർമി കയറുന്ന ഇങ്ങനെ മെഴുകി കരഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഈ പുറത്തേക്ക് ഗബ്രി ജാസ്മിൻ കോംബോ തന്നെ നെഗറ്റീവാന്ന് വൈൽഡ് കാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പല രൂപത്തിലും ഭാവത്തിലും പറഞ്ഞു, അത്ത വിളിച്ച് പറഞ്ഞറിഞ്ഞു, ഇതെല്ലാം അറിഞ്ഞിട്ടുണ്ട്. അവസാനം ഓട്ടിൽ ഗബ്രി പുറത്തു പോയതിൻ്റെ കാരണവും ഈ ഒരു കോംബോ ഉണ്ടാന്നുള്ളത് ജാസ്മിൻ അറിയാം. എന്നിട്ടും ബാക്കി അവിടെ ഉണ്ടായിരുന്ന ഗബ്രിയുടെ സാധനങ്ങളെല്ലാം, മാല അതുപോലെ ഇന്നർവേഴ്സ് ഇതെല്ലാം കെട്ടിപ്പിടിച്ച് ഒരു സൈഡിൽ ഒരു സൈഡിൽ ആ മാല മാറ്റിയിട്ട് കളിക്കുന്ന സാബു മനസ്സിലാവുന്ന രീതി പറഞ്ഞു. അത് കയ്യെ ചുറ്റിയാണ്. പിന്നെ ഇതെല്ലാം ചെയ്തിട്ട് നിങ്ങളുടെ മുല്ലപ്പൂ എന്തുകൊണ്ട് ഗബ്രിയ പിടിവിടുന്നില്ല? അപ്പം പിന്നെ ഞങ്ങൾക്ക് പറയുന്നതിന് എന്താ കുഴപ്പം? ഇത് നെഗറ്റീവാണെന്നും ഇത് മോശമാണെന്നും ജാസ്മിന് മനസ്സിലായിട്ടുണ്ട്. എന്നാലും ജാസ്മിൻ പിടിവിടത്തില്ല. പിന്നെയും ഗോഷ്ടി, എന്നിട്ട് ക്യാമറയോട് ചോദിക്കുന്നു, അപ്പം ഇന്നലെ ഞങ്ങൾ പറയുന്നതിനാണ് ബുദ്ധിമുട്ട്, അവിടുത്തെ എഡിറ്റർ അല്ലെ അവിടുത്തെ ക്യാമറമാൻ കാണിച്ച ഒരു കാര്യം നമ്മൾ എടുത്ത് കണ്ട് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. അതായത് ഗബ്രിയുടെ ഫോട്ടോ കെട്ടിപ്പിടിച്ച് ഇതുപോലെ ഗോഷ്ടി കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾ ചെയ്ത പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ നേരെ ജാസ്മിൻ്റെ, ഇത് ജാസ്മിൻ പുറത്തു വന്നതാണെങ്കിലും കാണേണ്ട എപ്പിസോഡ് തന്നെയാണ്, നേരെ ജാസ്മിൻ്റെ കുടുംബ ഫാമിലി ഫോട്ടോ എടുത്ത് അയാൾ സൂം ചെയ്ത് കാണിച്ചു. കാരണം എന്താ വെച്ചാൽ അതവിടെ ഉപേക്ഷിച്ചിട്ടിരിക്കുക, ആർക്ക് വേണം, ആരും മൈൻഡ് ചെയ്യുന്നു എന്നാണ് അയാൾ ഉദ്ദേശിച്ചത്. വേറെ ഒന്നും അല്ല ഉദ്ദേശിച്ചത്. പറയാതെ പറഞ്ഞു വെച്ച അതാണ് ഗബ്രിയുടെ ഫോട്ടോ വെച്ച. അതായത് ഇതൊരു ഗെയിം ഷോ. ഇവിടെ ഇപ്പൊ ഒറ്റയ്ക്ക് നിൽക്കുക, ഫോണോ ബന്ധുക്കാരോ സ്വന്തക്കാരോ പുറത്തെ വിവരങ്ങളോ ഒന്നും അറിയാതെ ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കുക, കുതികാല് വെട്ട് ചതി ഇതിനെയെല്ലാം എതിർത്തെതിർത്ത് നിന്ന് ഗെയിം കളിക്കുക, അങ്ങനത്തെ ഒരു ഷോയിൽ വന്നിട്ട് എനിക്കാരുമില്ലേ എനിക്കാരുമില്ലേ എന്ന് പറഞ്ഞ് കരയുന്നതിൽ എന്തേലും അർത്ഥമുണ്ടോ? അതും ഈ ആരുമില്ലെന്ന് പറയുന്ന ആളാരാണ്? ഇന്നലെ കണ്ട ഒരു വ്യക്തി, അവിടെ കണ്ട ഒരു വ്യക്തി. അതേ സമയത്ത് വളരെയധികം സങ്കടം വന്നു, ഒറ്റപ്പെടുത്തലിന്റെ പേര് സങ്കടം വന്നു, മറ്റുള്ള മത്സരാർത്ഥികളുടെ ഉപദ്രവത്തിന്റെ പേര് സങ്കടം വന്ന്, സ്വന്തം ഉമ്മയെ വിളിച്ചിട്ട് അമ്മയെ വിളിച്ചിട്ട് എന്തേലുമൊക്കെ പറഞ്ഞു കരയാണ്. അതൊക്കെ കേട്ടാ ഒരു നമുക്ക് മനസ്സിലാവും അതെന്താണെന്നുള്ള കാര്യം. ഇത് ഉമ്മയ്ക്ക് ലെറ്റർ എഴുതിയപ്പോൾ പോലും അത്താടെ ബ്ലോക്കുകാരി ഒന്നുപോലും ചോദിച്ചില്ല. യാസ്മിൻ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണത്. അവിടെയും പറഞ്ഞത് എന്താന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്ക്. ഞങ്ങളൊക്കെ പറയുന്നതിലാണോ തെറ്റ്? ഉമ്മയ്ക്ക് ലെറ്റർ എഴുതിയപ്പോൾ പോലും ജാസ്മിൻ പറയുന്ന ഗബ്രി പോയ എൻ്റെ സങ്കടങ്ങളാണ്, അല്ലാതെ ഒരു ബ്ലോക്കല്ലേ ഉള്ളോ ലാലേട്ടാന്ന് ചോദിച്ച ആ ചോദ്യം ഒരു ബ്ലോക്കല്ലേ ഉള്ളോ എന്നുള്ളത് ഉമ്മയോട് ഒരു കാര്യം ചോദിച്ചില്ല. അത് തന്നെ നമുക്കറിയാം കള്ളത്തരമാണ്. എന്നോ ഒരു ബ്ലോക്ക് ഒന്ന് ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്ന ആളാണ് ജാസ്മിൻ അച്ഛൻ. പിന്നെ എടുത്ത് ചോദിക്കേണ്ട കാര്യമില്ല. അതാണ് ഈ ഒരു കള്ളം പറഞ്ഞാൽ ഒമ്പത് കള്ളം പറയേണ്ടി വരും എന്ന് പറയുന്നത്. ഈ കള്ളമാകുമ്പോൾ നമുക്ക് പിന്നെ അഭിനയിക്കാറില്ല, നമ്മളത് വിട്ടുപോകും. അതാണ് ജാസ്മിന് സംഭവിച്ചത്. ലെറ്ററിൽ അത്താടെ കാര്യമേ ചോദിച്ചിട്ടില്ല. അപ്പം ഇവിടെ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഗോഷ്ടികൾ കംപ്ലീറ്റ് കാണിക്കുന്ന നെഗറ്റീവ് ആണെന്ന് അറിഞ്ഞിട്ടും ജാസ്മിൻ ഇപ്പം ഈ ഗോഷ്ടി കാണിക്കുന്നതിന് ഒരു ഉദ്ദേശമുണ്ട്. പ്രേക്ഷകർ വെറുത്താലും വേണ്ടില്ല, പ്രേക്ഷകർ വെറുത്താലും ജാസ്മിൻ അവിടുന്ന് ഔട്ടാവില്ലെന്ന് ജാസ്മിന് നല്ല ഉറപ്പുണ്ട്. അതെന്താണെന്ന് പ്രേക്ഷകർ തന്നെ കമൻ്റ് ഉണ്ട്. ജാസ്മിൻ ഒരിക്കലും നോമിനേഷനെ പേടിയില്ല, ഇപ്പം നോമിനേഷനിൽ വന്നിട്ടുണ്ട്. ജാസ്മിൻ അത് പേടിയില്ല. ജാസ്മിൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സായിയോട് പറയുന്നൊരു വാചകമുണ്ട്,
ആ വജ്രത്തിന്റെ കല്ല് സായിക്ക് കിട്ടിയപ്പോ പറയുന്നുണ്ട്, സായി ഒന്ന് കാണാൻ താന്ന് പറയുമ്പോ സായിക്ക് ഒരു മടി പോലെ തോന്നുമ്പോ, ഓ നീ എന്തിനാടാ അത് എനിക്ക് തരാൻ മടിക്കുന്നത്, ഞാനത് തപ്പി ഞാൻ എടുക്കുന്നതാണോ നീ ഓർക്ക്, നീ എപ്പോഴേലും കണ്ടോ ഞാനത് തപ്പിയിരുന്ന് നടക്കുന്നത്, എനിക്ക് അതിൻ്റെ അകത്ത് യാതൊരു താല്പര്യമില്ല. ജാസ്മിനെ സംബന്ധിച്ച് ഇതൊന്നും നോമിനേഷൻ ഫ്രീ ആവണമെന്നില്ല. അതിന്റെ കാര്യം എന്താ വെച്ചാൽ, ജാസ്മിൻ ആവട്ടാവില്ലെന്ന് പുള്ളിക്കാരിക്ക് നല്ല പോലെ അറിയാം, മുല്ലപ്പൂവിന് നല്ല പോലെ അറിയാം, എല്ലാവരും കമന്റ് ഇടുന്നുണ്ട് ബിഗ് ബോസിൽ നിന്ന് അവിട്ട് ആവത്തില്ല, അത് പുള്ളിക്കാരത്തേക്ക് നല്ലപോലെ അറിയാം. സിബിൻ പറഞ്ഞ പോലെ ഓരോ ലെറ്റർ ആയിട്ട് കൊടുക്കുന്നുണ്ട്, വല്ലാത്ത പരിഗണന അവിടെ കിട്ടുന്നുണ്ട്, പുള്ളിക്കാരത്തേക്ക് അവിടെ പല കാര്യങ്ങൾ അറിയാം. അത് കാരണം നോമിനേഷൻ അതെന്തുവാ എന്ന് ചോദിക്കുന്ന അവസ്ഥയാണ് ജാസ്മീനുള്ളത്. പിന്നെയും ഗബ്രിയുടെ ഈ ഗോഷ്ടി കാണിക്കുന്നുണ്ടെങ്കിൽ എന്താ കാര്യം എന്ന് വെച്ചാൽ, ഗബ്രി അവിടെ നിന്നപ്പോൾ തന്നെ ഗബ്രിയോട് ജാസ്മീന് വളരെയധികം സ്നേഹമാണ്. റെസ്മിൻ ഒരു വിധത്തിലൊക്കെ പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിച്ചു, നീ പോയാൽ ഇവളിവിടെ കളിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോഴൊക്കെ ഗബ്രി പറയുന്നുണ്ട്, ഞാൻ പോയാൽ അവൾ നല്ല ഈസി ആയിട്ട് ഇവള് കളിച്ചു നിന്നോളും, അവൾക്ക് അത് അത്ര വലിയ പ്രണയമില്ല എന്ന്. കാരണം ഗബ്രിക്ക് പ്രണയവും ഇല്ല, മുന്നോട്ട് കൊണ്ടുപോകാനും ആഗ്രഹമില്ല. അപ്പൊ ഗബ്രി ജാസ്മീന് പ്രണയം ഇല്ലാന്ന് വരുത്തി തീർക്കാൻ ഗബ്രി അവിടെ കിടന്ന് വളരെ വിഷമിക്കുക. അപ്പൊ റെസ്മിനും ജാസ്മിനും അങ്ങനെ അല്ലടാ പ്രണയം നിന്നോടുണ്ട് എന്ന് വരുത്തി തീർക്കാൻ അവരും ശ്രമിക്കുക. പക്ഷെ അതിൻ്റെ അകത്ത് പുറത്തിറങ്ങിയ ഗബ്രി കാണണം, എടാ ഗബ്രി നീ വിചാരിച്ച പോലെ അല്ല, എനിക്ക് നിന്നോട് വലിയ പ്രണയമാണ് എന്ന് ഗബ്രി കാണണം. അതിനു വേണ്ടിയാണ് ഈ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് ഈ ഗോഷ്ടി കാണിക്കുന്നത്. ജനങ്ങൾ കാണുന്നത് പുള്ളിക്കാരത്തേക്ക് പ്രശ്നമല്ല, ഇപ്പൊ ജനങ്ങൾ കണ്ട് പുള്ളിക്കാരത്തെ ഇത് കണ്ട് ജനങ്ങൾ വെറുത്താലും നോമിനേഷന് വന്നാലും പുള്ളിക്കാരത്തെ ഔട്ടാവാൻ പോകുന്നില്ല, അത് പേടിക്കേണ്ട കാര്യമില്ല. അല്ലേ ഇത്രയും നെഗറ്റീവായ കാര്യം വീണ്ടും വീണ്ടും ചെയ്യില്ലല്ലോ. ഇത് ജനങ്ങൾ കണ്ടാൽ ജനങ്ങൾക്ക് വെറുപ്പാണെങ്കിൽ ഗബ്രി ഔട്ടായ പോലെ ഞാൻ ഔട്ടാവില്ല, അതുകൊണ്ട് അത് വേണ്ട എന്ന് പുള്ളിക്കാരത്തേക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല. ഔട്ടാവില്ല, അവര് ബീബി ഔട്ടാക്കില്ല ജാസ്മിനെ. അതുകൊണ്ട് ഇത് ഗബ്രിയെ കാണിക്കാനാണ് ഈ ഗോഷ്ടി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഗബ്രിയെ എന്തിനു കാണിക്കുമെന്ന് ചോദിച്ചാൽ, പുറത്തിറങ്ങിയ കംപ്ലീറ്റ് കാര്യങ്ങൾ അറിയാം, അതായത് അപ്സെറ്റ് ഇട്ടിട്ട് പോയ കാര്യങ്ങളെല്ലാം നല്ല പോലെ അറിയാം. അപ്പൊ ഗബ്രി ജാസ്മിന് പ്രണയമില്ല, അല്ലെങ്കിൽ ഇത് നീയുമായിട്ടൊരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ല എന്ന് അവിടെ വെച്ച് തന്നെ പറഞ്ഞു. അപ്പൊ ജാസ്മിന്റെ മുന്നിൽ ആകെ ഇനി ഒരു വഴിയുള്ളത് ഗബ്രി സ്വീകരിക്കണം ജാസ്മിനെ. അപ്പൊ ജാസ്മിൻ എന്താണ് കാട്ടിക്കൂട്ടെന്ന് ചോദിച്ചാൽ, ഈ കണ്ട കോടിക്കണക്കിന് ജനങ്ങൾ കാണുന്ന ഒരു ഷോ ആണെങ്കിലും അതൊന്നും ജാസ്മിൻ ഒരു വിഷയമല്ല. ജാസ്മിൻ ഇത് ഗബ്രി കാണണം, ഞാൻ ഗബ്രിയെ ഇത്രയധികം പ്രണയിക്കുന്നു പ്രണയിക്കുന്നു എന്ന് കാണണം. നേരെ വെളിയിലിറങ്ങി അപ്പൊ തന്നെ ഗബ്രി കല്യാണം കഴിക്കണം. അപ്സര ഉപേക്ഷിച്ചു, അവസ്ഥ എന്താന്നുള്ളതും നല്ലപോലെ അറിയാം. അതും ബീബി പറഞ്ഞിട്ടുണ്ടായിരിക്കും, അവസ്ഥ എന്താണ്, നെഗറ്റീവായിട്ട് നിൽക്കുന്ന അവസ്ഥ എന്താണെന്നുള്ളത് ശരിക്കും നല്ലപോലെ അറിയാം. അപ്പൊ ആ ഗബ്രിയെ കാണിക്കാനാണ് ഈ ഗോഷ്ടി മുഴുവൻ കാണിക്കുന്നത്. അത് കാണി വരുന്ന മലയാളികളുടെ ഒരു ദുരവസ്ഥ എന്നേ പറയാൻ പറ്റുള്ളൂ, വേറെ ഒന്നും ഇതിൻ്റെ അകത്ത് പറയാൻ പറ്റില്ല. ഇന്നലത്തെ ആ സീൻ കണ്ടാൽ നമുക്ക് തന്നെ ഒരു നാണക്കേട് വരുന്ന പോലെ, അയ്യോ പുതപ്പെടുത്ത് മുകളിലിട്ടിട്ട് ഗബ്രി ഗബ്രി എൻ്റെ കാലെ പിടിച്ച് വലിച്ചടാ ഗബ്രി എന്ന് പറഞ്ഞല്ല അഭിനയ, അയ്യോ ഒരുമാതിരി മെച്ചൂരിറ്റി ഇല്ലാത്ത എന്ത് ഗോഷ്ടിയാണ് കാണിക്കുന്നത്, ഒരു മെച്ചൂരിറ്റി ഇല്ല, ഒരു ഇതില്ല. അത് ഗബ്രി ഇന്റർവ്യൂലൊക്കെ പറയുന്നുണ്ട് പലപ്പോഴും, ചെറിയ പിള്ളേരെ പോലെ എന്ന്, അഭിനയിക്കാണോ കുടുംബം വലിയ ഒരാളായിട്ട് നോക്കിയെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ചില പ്രവൃത്തിയൊക്കെ കണ്ടാൽ ഒരു 10 പൈസയുടെ ബോധം ഉണ്ടെന്ന് നമുക്ക് തോന്നിയാൽ അതേപോലത്തെ പ്രവൃത്തിയായിരിക്കും. ഗബ്രിയെ കാണിക്കാനാണെങ്കിലും ബാക്കിയുള്ള ജനങ്ങളും ഇത് കാണേണ്ടി വരുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞതെന്നാ, ജീവക കാര്യങ്ങളെല്ലാം ജാസ്മിയും കാണിക്കുന്നതിനെ ഞങ്ങൾ യൂട്യൂബേഴ്സ് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഇതുപോലെ കരഞ്ഞു വിഴുകുന്ന ജാസ്മീൻ്റെ PR കേട്ടോ, എന്തൊരു വൃത്തികേടാന്ന് എഴുതി വിടുന്നത്, ഇവരൊക്കെ എങ്ങനെ നാണം കെട്ട, ഇവരൊക്കെ എങ്ങനെ ഇത് ന്യായീകരിക്കാൻ പറ്റുന്ന, ഇവള് ചെയ്യുന്ന ഇതെല്ലാം ന്യായമായ കാര്യമാണോ, മനുഷ്യരെ വിഡ്ഡിയാക്കിക്കൊണ്ട് കാണിക്കുന്നത്, ഇതിനെ ന്യായീകരിച്ച് മെഴുകാൻ വേണ്ടി വന്ന് കമന്റ് ഇട്ടേച്ച് അവരെന്തോ വലിയ ബുദ്ധിമാന്മാരും ബുദ്ധിമതികളും, അവർ കമന്റ് ഇട്ട് ഞങ്ങളെ അങ്ങ് നല്ലത് പറഞ്ഞ് എന്നുള്ള സന്തോഷത്തിൽ പോകുന്ന കുറെ വിഡ്ഡിവേഷം കിട്ടിയ ആൾക്കാർ, അതേ പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ ഇവിടെ കിടന്ന് കരഞ്ഞു വിഴിക്കുക, എന്നിട്ട് ഞങ്ങളോട് പറയും ഞങ്ങൾ കരഞ്ഞു വിഴുക, ഞങ്ങളിവിടെ കരഞ്ഞു വിഴുകുന്നില്ല, ഞങ്ങൾ എടുക്കുന്ന പണിയാണിത്, നിങ്ങളാണ് ഇവിടെ കരഞ്ഞു വിഴുകുന്നത്, ജാസ്മിന്റെ PR ഇവിടെ കരഞ്ഞു വിഴുകുന്നത്, വേറെ ആരുമില്ല. അവള് കാണിക്കുന്ന ഈ വൃത്തികേട് മുഴുവൻ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി ചെയ്യുന്ന ആരാണ്, കമന്റ് ഇട്ട് നിങ്ങളല്ലേ, അല്ല ഞങ്ങളല്ലല്ലോ. അവള് കാണിക്കുന്ന വൃത്തികേട് ഞങ്ങൾ വിമർശിക്കുകയാണ് ചെയ്യുന്നത്, നിങ്ങളാണ് അതിനെ ന്യായീകരിച്ച് ഇവിടെ വന്ന് കരഞ്ഞു വിഴുകുന്നത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം. ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.